മകന്റെ ഭാര്യ വീട്ടിൽ പോയി മീര തങ്ങുക, അത് വേണ്ട, ശരിയാവില്ല. ആ പഴുതും അടഞ്ഞല്ലോ. ആ ഞാൻ മങ്കൊമ്പിൽ പോകാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. കുടിക്കാൻ എന്തെങ്കിലും വേണോ ഇപ്പോ? ടെൻഷൻ ആണല്ലോ. മുഖത്തിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനോടകം രണ്ടു തവണ മീരയുമായി ഫോണിൽ സംസാരിച്ചു. മീരയ്ക്ക് ഇതുവരെ ഒരു സൂചന പോലും കിട്ടാത്തത് ഭാഗ്യം. പക്ഷേ ഈ ഭാഗ്യപരീക്ഷണം തുടരുന്നത് കുഴപ്പമാണ്. ഒരു നിമിഷം മതി എല്ലാം തകർന്നുടയാൻ. അതെ, അതാണ് ചെയ്യേണ്ടത്. മുകുന്ദനെ വിലക്കണം. അയാൾ ഇങ്ങോട്ട് കടന്നു കയറാൻ പാടില്ല. അത് തടയണം. അവിടെ മര്യാദയും മാന്യതയും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നിലനിൽപ്പാണ് പ്രധാനം. നേരിട്ട് സംസാരിക്കാം. എന്താണ് സർ? നിങ്ങളുടെ ബാബുജി ഒന്ന് കാണാൻ വന്നതാ. ബാബുജിക്ക് നല്ല സുഖമില്ല. സാരമില്ല, എനിക്കൊരു രണ്ടു മിനിറ്റ് മതി. ബാബുജി മയക്കത്തിലാണ് സർ. എനിക്കൊന്ന് കാണാൻ പറ്റില്ലെന്നാണോ? സുഖമില്ലാത്തതുകൊണ്ടാണ് ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞത്. ഞാനും അത് തന്നെയാണ് പറയാൻ വന്നത്, ശല്യപ്പെടുത്തരുതെന്ന്. സർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. എനിക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, ഇത്രേ പറയാനുള്ളൂ. പരിധി വിട്ടുള്ള ഒരടുപ്പവും വേണ്ട. ഒരേ ഫ്ലോർ അല്ലല്ലോ നമ്മൾ. ഇവിടെ തന്നെ സെവനേ ഇല്ലേ? അവിടെ ആളുണ്ടല്ലോ. അവരല്ലേ ഏറ്റവും അടുത്ത അയൽക്കാർ. അവരുമായി ബന്ധം സ്ഥാപിച്ചോളൂ. എന്തിനാണ് സിക്സ് ബിയിലേക്ക് വരുന്നത്? തുറന്നു പറയാലോ, നിങ്ങളുമായി പരിചയപ്പെട്ടതിൽ പിന്നെ ഞങ്ങൾക്ക് സ്വസ്ഥതയുണ്ടായിട്ടില്ല. അതുകൊണ്ട് അധികം കോണ്ടാക്ട് വേണ്ട. അവിടുന്ന് നിഖിലായിട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ച അടുപ്പായതാണ്. ആ അടുപ്പ് അങ്ങോട്ടിനി വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തിനാ എന്റെ വൈഫിനെ നിങ്ങളുടെ ബാബുജി ഫോൺ ചെയ്യുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അതൊന്നും വേണ്ട. സുഖമില്ലാത്ത ആളല്ലേ അദ്ദേഹം. ഒന്നും വിളിച്ചെന്ന് വെച്ചാൽ അത് വലിയ തെറ്റാണോ? തെറ്റും ശരിയൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്കത് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. അസുഖത്തിന് ചികിത്സിക്കുന്നുണ്ടല്ലോ, മരുന്നുകളുമില്ലേ? അത് മതി. അല്ലാതെ അടുത്ത വീട്ടിൽ താമസിക്കുന്നവരുമായി അധികം ചെങ്ങാത്തൊന്നും വേണ്ട. അതൊന്ന് പറയാൻ വന്നത്. ശരി. ഞാൻ മനഃപൂർവ്വം ഇറങ്ങി വരാതിരുന്നതാ. എന്താണ് അയാളുടെ മനസ്സിലെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ടാ. അരവിന്ദ് രാജയ്ക്ക് ബാബുജിയെ പറ്റിയുള്ള സംശയം ബലപ്പെട്ടിരിക്കുക. അയാള് മുകുന്ദനെ ഭയപ്പെടുക. അതാ മനുഷ്യന്റെ സംസാരത്തിൽ നിന്ന് വ്യക്തം. ബാബുജി ഉണർന്നു കിടക്കായിരുന്നെങ്കിലോ? അരവിന്ദ് രാജ പറഞ്ഞത് മുഴുവൻ കേട്ടനെ. ഒരുപക്ഷെ അതോടെ എല്ലാ ടെൻഷനും അവസാനിച്ചേനെ, അല്ലെങ്കിൽ പുതിയ ടെൻഷനുകൾ തുടങ്ങിയേനെ. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് മുകുന്ദനും രാജയും. രണ്ടുപേർക്കും
ഒരുപോലെ പ്രാധാന്യമുണ്ട്. രണ്ട് പുരുഷന്മാരുടെയും മനസ്സിൽ ഒരാളാ മീര. മീര പക്ഷെ ഒന്നും അറിയുന്നില്ല. രാജയോ മുകുന്ദനെയോ ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. തിരുത്താൻ നമുക്ക് അവകാശമില്ല. പ്രതിസന്ധിയിൽ നിൽക്കുന്നത് നമ്മളാ. സോന, ഉണർന്നെന്ന് തോന്നുന്നു. ബാബുജി, എന്ത് പറയുന്നു? അറിയോക്കെ ബാബുജി. ഡോക്ടർ, ദേ വീണ്ടും കണ്ണടച്ചു ബാബുജി. വിളിക്കണ്ട. പിന്നെ ഒന്നും മിണ്ടാതെ വീണ്ടും ഉറങ്ങിയത് എന്താ ബാബുജി? ഏയ്, വിളിക്കണ്ട സോന, തനിയെ ഉണരും. നമ്മളായിട്ട് വിളിച്ചോണത്തണ്ട. മുകുന്ദൻ അറിയേണ്ടത് സോനയെ പറഞ്ഞേൽപ്പിച്ചു. അത് ഓക്കെയായി. പക്ഷേ ഇവിടെ മീരയുടെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ചില്ല. അയാൾക്ക് സംശയം തോന്നാനും പാടില്ല. ഇടയ്ക്കിത് എവിടെ പോയി? ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു. ആണോ? നെറ്റ്വർക്ക് എന്തോ പ്രോബ്ലം, ഇവിടെ റേഞ്ച് കിട്ടിയില്ല. നാരങ്ങവെള്ളം എടുക്കട്ടെ. മീര, ഞാനിപ്പോ ഫോൺ നോക്കിയപ്പോഴൊരു കാര്യം ശ്രദ്ധിച്ചത്. ആദ്യം ഞാനും അത്ര മൈൻഡ് ചെയ്തില്ല, പിന്നെ തോന്നി അതങ്ങനെ അവഗണിക്കേണ്ട മാറ്ററല്ലെന്ന്. കേൾക്കുമ്പോ മീരയ്ക്കും തോന്നും നിസ്സാരമെന്ന്, പക്ഷേ അതങ്ങനെ വിട്ടുകളഞ്ഞൂടാ. കാര്യം എന്താന്ന് പറയൂ. ബാബുജിയുടെ കാര്യമാണ്. എന്റെ ഫോണിൽ പുള്ളിയുടെ എത്ര കോള വന്നു കിടക്കുന്നെന്ന് അറിയാമോ? ഒരുപാട് മിസ് കോളുകൾ. എന്നിട്ട് എടുക്കാതിരുന്നത് എന്താ? കുറെ തവണ എടുത്തു. ഞാനാണ് ഫോൺ അറ്റൻഡ് ചെയ്തെന്ന് അറിഞ്ഞ ഇഷ്ടന് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. വൈഫ് അടുത്തുണ്ടെങ്കിൽ കൊടുക്കാൻ പറയും. അതിനർത്ഥം എന്താ? ബാബുജി മീരയോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത്. അതത്ര ശരിയല്ല. സുഖമില്ലാത്ത ഒരാളെ കുറിച്ച് എങ്ങനെയാണോ പറയുന്നത്, ആ മനുഷ്യൻ അങ്ങനെ മോശം സ്വഭാവമുള്ള ആളൊന്നുമല്ല. ബാബുജി വഷളനാണെന്ന് പറഞ്ഞതല്ല ഞാൻ. പുള്ളിയുടെ അസുഖത്തിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കും ചിലരോട് കൂടുതൽ സംസാരിക്കാൻ തോന്നും. പക്ഷെ അത് പിന്നെ പ്രശ്നമാവും. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത തലവേദനയുടെ പിന്നാലെ പോകുന്നത്? ഈ കണക്കിന് ബാബുജി എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ. കൊല്ലും ഞാൻ അയാളെ. അങ്ങനെ അങ്ങനെ ആരും തന്നെ കാണാൻ വരണ്ട ഇവിടെ. എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായിരുന്നു? എല്ലാം മനസ്സിലായി. എന്താന്ന് പറ? എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ വീൽ ചെയറിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ ആരെങ്കിലും പറയോ? അതെ, സ്നേഹക്കൂടുതൽ തന്നെ.
മീര താൻ എന്റേത് മാത്രമാണ് അല്ലെന്ന് ആര് പറഞ്ഞു മറ്റാരും അവകാശപ്പെട്ടുകൊണ്ട് വരില്ലല്ലോ വന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല ആര് വന്നാലും വിട്ടുകൊടുക്കില്ല ഇപ്പോ എനിക്ക് തോന്നുന്ന എന്താണെന്നോ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത സ്ത്രീ ഞാനാണെന്ന കൂട്ടുകാരന്റെ ഭാര്യയുടെ ആശുപത്രി ആവശ്യത്തിന് പണയും വെക്കാൻ മാല കൊടുത്തു എന്നല്ലേ നിഖിൽ എന്നോട് പറഞ്ഞത് ആണോ എന്താ മറന്നുപോയ എന്താന്ന് പറ ശരിയാ പണയം എടുത്തിട്ട് അന്നേ അവൻ മാല തിരിച്ചു വന്നു ഞാനതങ്ങ് വിട്ടുപോയി എന്റെ ഒരു മറവിയേ നമ്മുടെ കുഞ്ഞിനെ തൊട്ട് സത്യം ചെയ്യാം എന്താ സംഭവിച്ചത് നിളേ മാലയുടെ കാര്യത്തില് എന്താ ഉണ്ടായതെന്ന് പറഞ്ഞേ പറ്റൂ എന്താ പറ അല്ലാതെ ഞാൻ നിന്നെ വിടില്ല ഞാൻ പറയാം ഞാൻ പറയാം സത്യമാണെങ്കിൽ പറഞ്ഞാ മതി ഞാൻ പറയാൻ പോകുന്നത് സത്യമാണ് നിനക്ക് എന്നെ വിശ്വസിക്കാം നമ്മുടെ കുഞ്ഞിനെ മുൻനിർത്തിയാണ് ഞാൻ പറയുന്നത് എന്റെ നിന്ന് മാല വാങ്ങിച്ചത് പ്രിൻസാണ് പ്രിൻസോ ഭീഷണിപ്പെടുത്തിയിട്ട് പ്രിൻസ് വിമലയുടെ ആളാണ് വിമല ഒരു നല്ല സുഹൃത്താണെന്ന് ഞാൻ വിചാരിച്ചു വിശ്വസിച്ചു അവൾ ഇത്രയും വിഷമാണെന്ന് ഞാൻ കരുതിയില്ല നിന്നെ പലപ്പോഴും ഓരോന്ന് പറഞ്ഞ് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് സോറി നിറ നീ എന്നോട് ക്ഷമിക്കണം ഇനി നീ അറിയാത്ത ഒരു രഹസ്യം എനിക്കില്ല നമ്മുടെ ഈ കുഞ്ഞിനെ തൊട്ട് വേണ്ട നിളേ ഭർത്താവ് കള്ളു കുടിച്ച് നടന്നാലും മോഷ്ടിച്ചാലും ഒരു പെണ്ണ് സഹിച്ചെന്നിരിക്കും പക്ഷെ മറ്റൊരു പെണ്ണിന്റെ പേരിൽ കള്ളം കാണിച്ച അവളത് സഹിക്കില്ല അത് ക്ഷമിക്കുകയില്ല ഞാൻ നിന്നോടെല്ലാം ഏറ്റു പറഞ്ഞില്ലേ അത് മാനസാന്തരം വന്നിട്ടാണോ കള്ളം പിടിക്കപ്പെട്ടപ്പോഴല്ലേ നീ തരുന്ന എന്ത് ശിക്ഷയും അനുഭവിക്കാൻ ഞാൻ തയ്യാറാ നിഖിലിനെ എനിക്ക് ഉപേക്ഷിക്കാൻ വയ്യല്ലോ എന്റെ കുഞ്ഞിന്റെ അച്ഛനായി പോയില്ലേ എനിക്കെന്തായാലും വിമലയോട് സംസാരിക്കണം അത് വേണോ വേണം അപ്പൊ നീ അവിടെ ഉണ്ടായിരിക്കണം ഉണ്ടായേ പറ്റൂ നിളക്കിപ്പോ എന്താ അറിയേണ്ടത് എനിക്കറിയേണ്ട കാര്യങ്ങളെല്ലാം വിമല പറഞ്ഞു തരുമോ അയ്യോ അത് നിഖിലിന്റെ ജോലിയല്ലയോ ഈ സാമർഥ്യം എപ്പോഴും കാണണം ഇതെന്തു മര്യാദയാ വെറുതെ വീട്ടിൽ കയറി വന്ന് ചോറിയുന്നു സത്യത്തിൽ നിലക്ക് എന്താ വെറുതെ അല്ല കാര്യമുണ്ട് മീരാമ്മയ്ക്ക് ഒരു ഫുഡ് ഫെസ്റ്റിവലിൽ ഒന്നാം സമ്മാനം കിട്ടിയ അന്നു മുതൽ വിമല അമ്മയെ ശത്രുവായിട്ടാ കാണുന്നത് പലതവണ അമ്മയെ പരിഹസിക്കാനും അപമാനിക്കാനും ഒക്കെ ശ്രമിച്ചു ഒരിക്കൽ ഞങ്ങളുടെ ഫ്ലാറ്റിൽ ആരോ ആണുങ്ങൾ കയറിയെന്ന് പറഞ്ഞ് സീനുണ്ടാക്കി അതിനമ്മ അപ്പ തന്നെ മറുപടിയും തന്നു അരവിന്ദ് സാറുമായിട്ട് കമ്പനി കൂടാനായി പിന്നെ അങ്ങോട്ട് നിങ്ങളുടെ ശ്രമം അപ്പോഴാ സാറും മീരാമയും തമ്മിലുള്ള വിവാഹം തീരുമാനിച്ചത് അതോടെ വിമലയ്ക്ക് അമ്മയോടും സാറിനോടും ശത്രുതയായി എന്തിനാ ഇങ്ങനെ കള്ളക്കഥകളൊക്കെ പറയുന്നേ
അപ്പൊ എന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതോ? അതും ഈ അടുത്ത സമയത്ത്. ചോക്ലേറ്റിൽ എന്തോ മരുന്ന് കലർത്തി എനിക്ക് തന്നതും കള്ളക്കഥയാണോ? രാഗിണി പറഞ്ഞ നോണയാ അത്. എന്നാ രാഗിണിയെ കൊണ്ട് സത്യം പറയിക്കട്ടെ, ഞാൻ ഇപ്പൊ വിളിക്കട്ടെ, പോലീസിലും വിവരം അറിയിക്കട്ടെ. എന്നാ ഒരു കാര്യം ചെയ്യ്, എന്നെ അങ്ങ് കുരിശിക്കേറ്റ മുൾക്കിരീടം വയ്ക്ക്. അങ്ങനെ ചെയ്യേണ്ടതാണ്. എത്ര ക്ഷമിച്ചാലും നിങ്ങൾ നിഖിലിനിവിടെ മദ്യസൽക്കാരം നടത്തിയത് എനിക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിഖിലിനെ ഞാൻ ക്ഷണിച്ചു വരുത്തിയതല്ല, അയാൾ എന്റെ അടുത്ത് വന്നതാ. ടെൻഷൻ മാറ്റാൻ കുറച്ച് സമയം ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എന്റെ ഉദയേട്ടൻ കൊണ്ടുവച്ചിരുന്ന കുപ്പിയെ ചോദിച്ച് വാങ്ങി കുടിച്ചതാ. ആണോ, അതാണോ സംഭവിച്ചത്? ഓ, അപ്പോ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഭാര്യയും ഭർത്താവും കൂടി കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്ക. വെറുതെ ആരും ആരെ ആക്രമിക്കാനൊന്നും പോകുന്നില്ല. നിഖിലേ, ഭാര്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വയ്യാത്തേന് എന്റെ മുന്നിൽ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. കഷ്ടം. നിഖിലിന്റെ കള്ളത്തരങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിയ താലി പൊട്ടിച്ച് നിന്റെ മുഖത്തെറിഞ്ഞിട്ട് ഈ നിമിഷ നിലവിളുടെ പാട്ടിന് പോകും. കണ്ണം നിനക്ക്. അതിന് വിമല മെനക്കെടണ്ട. എന്റെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാ തെറ്റുകളും നിളയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നെ മനസ്സിലാക്കാൻ നിളയ്ക്ക് കഴിഞ്ഞു. പക്ഷേ വിമല, പലതിനും സമാധാനം പറയാൻ കഴിയാതെ നക്ഷത്രണു. പ്രിൻസിനെ ഫ്ളാറ്റിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതിനും എല്ലാത്തിനും. എന്താ എന്താ, കള്ളുടിച്ചിട്ട് വീട്ടുകാർ വന്ന് അനാവശ്യം പറഞ്ഞല്ലേ? ദേ, അധികം ഒന്ന് തിളക്കണ്ട. നിന്നെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. നീ വിരൽ ചൂണ്ടി ഈ കയ്യിൽ വിലങ്ങ് വീഴാൻ ഒരു ഫോൺ കോള് മതി. അതോർത്തോ. ബാബുജി, ഉണർന്നോട്ടോ. ബാബുജി ഓക്കെ അല്ലേ? ആ മെഡിസിൻ കിട്ടിയെടുത്തേ. ഡോക്ടർ, ഇത് കഴിക്കാം. ആഹാരത്തിന് മുമ്പ് കഴിക്കേണ്ടതാ. കുറച്ച് വെള്ളം. എഴുന്നേറ്റിരിക്കുന്നു. വിശപ്പുണ്ടാവുമല്ലോ, കൊറേ നേരമായി ഫുഡ് കഴിച്ചിട്ട്. എന്താ വേണ്ടേ? ഇന്നപ്പ കുറച്ച് സമയം കഴിയട്ടെ. 10 മിനിറ്റ് ആവുമ്പോ ഞാൻ ഫുഡ് എടുക്കാം. കഴിക്കണം. ഈ ഭാഗമല്ലേ തട്ടിയത്? വേദനയുണ്ടോ? വേദനിക്കുമ്പോ പറയണം. ചെറിയ ചതവുണ്ട്. വെള്ളം തൊട്ട് തടവിയ പോരെ. ഏയ്, നീരല്ലാത്തോണ്ട് പ്രശ്നമൊന്നുമില്ല. ഫുഡ് കഴിഞ്ഞിട്ടാവട്ടെ, നമുക്ക് ഓയിൽമെന്റ് പുരട്ടാം. ശരീരത്തിന് എവിടെയെങ്കിലും വേദന തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. കണ്ണിലും അങ്ങലോ വേദനയോ അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? ബാബുജി ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്ത് ചോദിച്ചാലും മറുപടിയായി ആംഗ്യം കാണിക്കുന്നതേയുള്ളൂ, ഒന്നും പറയുന്നില്ല.
ബാബുജി എന്തിനാ തനിയെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയത്? എന്നെയോ സോനയെ വിളിക്കായിരുന്നില്ലേ? ആരെ കാണാൻ വേണ്ടിട്ടാ ബാബുജി താഴത്തെ ഫ്ലോറിലേക്ക് പോയത്? എന്താണൊന്നും മിണ്ടാത്ത ബാബുജി. ഇതാരാ?